ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഹൈ ലോ ടോപ്പ് ചെയ്യാം. 4 ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റ് ആണ് കാണിക്കുന്നത്. ജോർജറ്റ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇത് 3/4 മീറ്ററോളം ഉണ്ട്. ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ 4 ആക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫോൾഡഡ് സൈഡാണ്. ഇപ്പോൾ ഫോൾഡഡ് സൈഡിൽ നിന്നും നമുക്ക് മെഷർമെൻറ്റ്സ് കൊടുക്കാം. ടോട്ടൽ ഷോൾഡർ 5 ഇഞ്ച് എടുക്കുന്നുണ്ട്. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് കൊടുക്കാം. ഷോൾഡർ ലെങ്ത് 5 ഇഞ്ച് കൊടുക്കാം. ഇനി ചെസ്റ്റ് മെഷർമെൻറ്റ് 6.5 ഇഞ്ച് കൊടുക്കാം. ടോട്ടൽ നമുക്ക് വേണ്ടത് 5.5 ഇഞ്ചാണ്. 1 ഇഞ്ച് ലൂസിങ്ങിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഹൈലോയാണ്. അപ്പോൾ 2 പീസും 2 ലെങ്താണുള്ളത്. അപ്പോൾ ലെങ്ത് കൂടിയത് നമുക്ക് ബാക്ക് പോർഷനിലേക്ക് എടുക്കാം. 22 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് എടുക്കുന്നത്. ബോട്ടം വിഡ്ത്ത് 9 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചെസ്റ്റ് ലൈനിൽ നിന്നും താഴേക്ക് എ ലൈനായി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്യാം. ആം ഹോൾ കൂടി വരച്ച് നമുക്ക് കട്ട് ചെയ്യാം. നെക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം. ഫ്രണ്ടും ബാക്കും 3 ഇഞ്ച് ലെങ്ത് ആണ് കൊടുക്കുന്നത്. അത് നമുക്ക് യു നെക്ക് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് പോർഷന്റെ ലെങ്ത് എടുക്കാം. ഇപ്പോൾ നമുക്ക് 16 ഇഞ്ചിൽ നിന്നും കോർണറിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഉള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഫ്രണ്ട് പീസ് ബാക്ക് പോർഷൻ്റെ മുകളിൽ വെച്ച ശേഷം ബോട്ടം റെഡിയാക്കി എടുക്കാം. അതായത് ലെവൽ ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തപ്പോഴുള്ളത്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. നെക്കും ആം ഹോളും കൺസീൽ ചെയ്യുന്നതിന് വേണ്ടി 2 ഇഞ്ച് വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രോസ് പീസാണിത്. ആദ്യം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. റൈറ്റ് സൈഡ് ചേർത്ത് വെച്ച ശേഷം 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. കൂടാതെ നെക്ക് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആം ഹോള് ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കാം.
രണ്ട് ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തിട്ടുള്ള സീം എലവൻസ് മാർക്ക് ചെയ്ത ശേഷം ബോഡി ക്ലോസ് ചെയ്തെടുക്കാം. ബോഡി ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴെ ഭാഗം ബോട്ടം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. റോൾഡ് ഹെം സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഗ്രീൻ കളർ ലേസ് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ബോട്ടം ഭാഗത്തേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ്ങിന് ഉൾവശത്തായി വച്ച ശേഷം ടോപ്പിലായി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഈ ബാക്കി വന്ന ലേസ് ഒരു ബട്ടണിലേക്ക് സ്റ്റിച്ച് ചെയ്തൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുകൂടി ഈ ടോപ്പിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാൻറ്റിനോടൊപ്പവും ജീൻസിനോടൊപ്പവും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.